അഹ്ലുൽ ബൈത്തിൽ പെടുമോ? അങ്ങനെയെങ്കിൽ അവരെ ആദരിക്കണമോ? കേരളത്തിലെ തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ അഹ്ലുൽ ബൈത്തിൽ പെടുമോ? ഒരു വിഭാഗം തങ്ങളെ അഹ്ലുൽ ബൈത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്നുവെങ്കിൽ ആ പറയപ്പെടുന്നവർ ഈമാനിലും ഇസ്തിഖാമത്തിലുള്ളവരാണ് എങ്കിൽ പിന്നെ അവരുടെ നസബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിലേക്ക് അഹ്ലിലേക്ക് ചേർക്കപ്പെട്ട് സ്ഥിരപ്പെട്ടതായ നസബുമാണ് എങ്കിൽ അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. തങ്ങൾ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങളുടെ കുടുംബം അത് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും കുടുംബം മാത്രം ചേർത്താൽ പോരാ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടേണ്ടത് ഈമാനും അമലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈമാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അമലും അതവരുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നബി കുടുംബത്തെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്, അവർക്കുള്ള അവകാശങ്ങളുണ്ട്. സക്കാത്തും മുതൽ അവർക്ക് നൽകപ്പെടാൻ പാടുള്ളതല്ല, അവർ സ്വീകരിക്കപ്പെടാനും പാടുള്ളതല്ല. പിന്നെയോ ഈ വിശ്വാസവും അമലും എന്തായിരിക്കണം? തങ്ങളുടെ ഈ വാദത്തെ സത്യപ്പെടുത്തുന്നതായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഉ ബിഹി നസബുഹു. ഒരാളുടെ അമൽ ഒരാളെ പിന്നിലാക്കി എങ്കിൽ അയാളുടെ തറവാട് അയാളെ മുന്തിപ്പിക്കൂല. പിന്നെയോ തറവാടുള്ളതോടൊപ്പം എന്ത് ചെയ്യണം? അമലും ഉണ്ടായിരിക്കണം. കേവലം തറവാടായി ഇരുന്നു സ്ഥാനങ്ങൾക്ക് നിദാനമെങ്കിൽ അബൂലഹബ് നരകത്തിലാകുമായിരുന്നില്ല. പിന്നെയോ തറവാട് മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെയോ വിശ്വാസവും അമലും ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസവും അമലും ഉണ്ടായിരിക്കണം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹബശിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹുമാമയും ഹബശിയത്തായ സ്ത്രീയായിരുന്നു, അതേപോലെ വാപ്പ റബാഹും. പക്ഷേ ബിലാൽ റളിയല്ലാഹു തആലന്റെ ചെരുപ്പടി ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ തന്നെ മുന്നിൽ കേൾക്കുകയുണ്ടായി എന്നാണ്. അദ്ദേഹത്തിന്റെ ഹഷ് ഹഷത്തിന് അലൈ ചെരുപ്പടി ശബ്ദം റസൂലുള്ള സ്വർഗത്തിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യം കൂറിയിട്ട് ബിലാലിനോട് ചോദിക്കുകയാണ്, ബിലാൽ നിങ്ങളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ എൻ്റെ മുന്നിൽ കേൾക്കുകയുണ്ടായി, എന്ത് അമലാണ് നിങ്ങൾ ചെയ്തു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് പ്രതീക്ഷ നിർഭരമായിട്ടുള്ള അമലുകളിൽ ഉള്ളത് മൂന്നെണ്ണാണ് കേട്ട് റസൂലുള്ളാഹിക്ക് എണ്ണി കൊടുക്കുകയാണ്, ഞാൻ എപ്പോൾ ഒതു നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഒതു പുതുക്കും, ഒതു എടുത്തിട്ടുണ്ടോ നമ്മൾ അപ്പോഴൊക്കെ രണ്ടരക്കായത്ത് നിസ്കരിക്കും, അതേപോലെ തന്നെ ബാങ്ക് കൊടുത്താലും ഞാൻ രണ്ടരക്കായത്ത് നിസ്കരിക്കും എന്ന് തുടങ്ങിയിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കർമ്മം പറയുന്നുണ്ട്. അപ്പോൾ കുടുംബം ഭൗതികമായിട്ടുള്ള പരിഗണനയിൽ പലരും മോശമായി ഗണിക്കുന്നതാണെങ്കിലും വിജയത്തിൻ്റെ നിദാനം അതല്ല. പിന്നെ വിജയത്തിൻ്റെ നിദാനം വിശ്വാസവും കർമ്മവുമാണ്. അതുകൊണ്ടാണ് ഹബശീനിയക്കാരൻ ബിലാൽ സ്വർഗത്തിലാണ്, പേർഷ്യക്കാരൻ സൽമാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാരഥനാണ്, അതേപോലെ തന്നെ റോമയിൽ നിന്ന് വന്ന സുഹൈബ് അറൂമി അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുന്നു, അതേസമയം അബൂലഹബ് അതേപോലെ തന്നെ അബൂ താലിബ്. അപ്പോൾ ഒരാളുടെ കർമ്മം അയാളെ മുന്തിപ്പിച്ചിട്ടില്ല എങ്കിൽ അയാളുടെ കുടുംബം അയാളെ മുന്തിപ്പിക്കൂല. വല്ലൊരു നബി കുടുംബത്തിലേക്ക് തങ്ങളെ ചേർക്കുന്നുവെങ്കിൽ ആ ചേർക്കൽ സത്യസന്ധമായിരിക്കണം, അത് ചില്ലറ വിഷയമല്ല. ഒരു കുടുംബത്തിൽ പെടാത്തവർ തന്നെ ആ കുടുംബത്തിലേക്ക് ചേർത്ത് വിളിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ അതിൽ വ്യാജവാദിയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രണ്ട് യവമണികളെ അല്ലാഹു സുബ്ഹാന തആല അന്ത്യനാളിൽ ഏച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധിക്കുന്നതാണ്. യവമണി എന്ന കോതമ്പ് മണി ഉണ്ടല്ലോ, അതിനെ ഏച്ചു മൂട്ടാൻ ഏച്ചു കെട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുക്കുന്നതാണ്, അതിന് കഴിയില്ല. ആ ശിക്ഷ എന്തുകൊണ്ടാ? ഒരു കുടുംബത്തിൽ പെട്ട ആളല്ല ഒരാൾ, പക്ഷെ അയാൾ ആ കുടുംബത്തിലേക്ക് തന്നെ ചേർത്ത് പറയുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ്. നബി കുടുംബത്തിൽ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അത്രയും അതിൻ്റെ പ്രൂഫ് ബലവത്തായിരിക്കണം. അങ്ങനെ ചേർത്ത് പറയപ്പെടുന്നവർ അവരുടെ അമലും അവരുടെ ഈമാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തെ
അടിസ്ഥാനപ്പെടുത്തിയുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ സാലിഹായ ഇതാണ് എങ്കിൽ അവർ ആദരിക്കപ്പെടേണ്ടതുണ്ട്, അവർ ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. നബി കുടുംബത്തിനുള്ളതായ മുവാലാത്ത് അത് അവരെ സഹായിച്ചും അവരെ സപ്പോർട്ട് ചെയ്തും ആദരിച്ചും അവർക്ക് നൽകപ്പെടേണ്ടതുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്.